പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരറിയിപ്പുള്ളത്, പലക സേരകളും ഒഴിവായി കിടക്കുന്നു. ഇനിയും കുട്ടികളുടെ എക്സാം ഒക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ എക്സാം ഉള്ളവരെ ഭവനത്തിൽ ക്രമീകരിച്ചിട്ടാണ് അമ്മമാരൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ഥലം തികയാതെ വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അല്പം കൂടെ മുൻപോട്ടിരിക്കുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് പ്രാർത്ഥനയോടെ ഓർമ്മപ്പെടുത്തട്ടെ. നിന്റെ വേദപ്രമാണത്തിൽ നിന്നും അത്ഭുതമുള്ള കാര്യങ്ങളെ അറിയുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവമേസ്തുനിക്ക് യോഗ്യമാവുന്നു. ബാർക്കും. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല സ്വാഗതം പറയുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ആദ്യമായിട്ട് സ്വാഗതം പറയുന്നത് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാണ്. അധ്യക്ഷൻ നമ്മുടെ വികാരിയച്ഛൻ. അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യവുമില്ല. അദ്ദേഹവുമായിട്ട് അടുത്ത് പെരുമാറാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായുള്ളെങ്കിലും ദൈവത്തിൻ്റെ പല വരങ്ങളും ദാനമായി കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല ഒരു ഗായകനാകുക എന്നുള്ളത്. ദൈവം അത് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചാലും അവസാനം വേദവശത്തിലൊരു വാചകം ഓർത്തു നോക്കുകയാണ്, ഞങ്ങൾ പ്രയോജനമില്ലാതെ ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അക്ഷരം പ്രതി അദ്ദേഹം അതുപോലെ തന്നെ പ്രവർത്തിക്കും. പലതും ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാത്തിൻ്റെ മുമ്പിലും ഉണ്ടാകും. പക്ഷേ ഇതൊന്നും എൻ്റെ കഴിവല്ല, ഞാനല്ലാട്ടോ ഒന്നും പറഞ്ഞ് മാറി നിൽക്കും. നല്ലൊരു പ്രാസംഗികനാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഈ ഒരു ബഹുമാനപ്പെട്ട പട്ടക്കാരന് നമുക്ക് അനുവദിച്ചു തന്ന വെടവനത്രാപ്പുലിത്തായോട് പോലും ഈ കുറിഞ്ഞിപ്പള്ളി അടവ നന്ദി പറയേണ്ടിയിരിക്കുന്നു. അത് ഇതുവരെ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിച്ച് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രം അത് തരണം ചെയ്യുകയും അതെല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു പട്ടക്കാരനാണ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ പ്രാസംഗികനായിട്ട് വന്നെത്തിയിട്ടുള്ള ബ്രദർ തങ്കച്ചൻ തോമസ്. അദ്ദേഹം സെൻറ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ പട്ടിമറ്റം ശാഖയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് കടക്കനാടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഏതാണ്ട് കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്കായിട്ട് മാറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് നല്ല ഒരു പ്രസംഗം, ആത്മീയമായ പ്രസംഗം നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾക്ക് ഇപ്പോൾ തന്നെ കേൾക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പി വർഗീസ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുടുംബ യൂണിറ്റുകളുടെ വൈസ് പ്രസിഡന്റ് ജനറൽ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് ഡേസി ചാക്കോ, അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് ഈ നമ്മുടെ അതിഥികളായ ഗായകരും നമ്മുടേതായ ആൾക്കാരെ അടങ്ങുന്നതായി ഗായക സംഘത്തെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ട്രസ്റ്റികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവതിരുനാമത്തിനും അവസരം ഉണ്ടായിരിക്കട്ടെ. പ്രധാന സന്ദേശം ആരംഭിക്കുന്നു. അതിനു മുൻപ് ഒരു ഗാനം കൂടി ഗായസംഘം ചേർന്ന് പാടുകയാണ്. ദൈവത്തെ ഒരുമിച്ച് പ്രസംഗം നമുക്കറിയാം, മാധ്യമങ്ങളിലും ഇന്ന് കാസറ്റുകൾ സീഡികളെല്ലാം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. വചനത്തിലെ കർത്താവ് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിധക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പോകുന്നു. വിധക്കാരന്റെ കൊട്ടയിൽ നിന്ന് കുറെ വിത്തുകൾ വഴിയരികിൽ വീണു.
ഫലം നൽകിയില്ല. എന്ത് സംഭവിച്ചു അറിയാം? അതേ വിധക്കാരൻ പിന്നെയും പോകുന്നു. ഏറെ അടിസ്ഥാനം മണ്ണില്ലാത്ത പാറസ്ഥലത്ത് വീണു, മുളച്ചു വളർന്നെങ്കിലും അതും ഫലമില്ലാതെ പോയി, വാടിക്കരിഞ്ഞു പോയി. പിന്നെയും വിധക്കാരൻ കടന്നു പോകുന്നു, മുള്ളിനിടയിൽ വീണുന്നു, മുളച്ച് വളർന്ന് കതിര് നൽകുന്ന സാഹചര്യത്തിൽ ഫലത്തിലേക്ക് വന്നപ്പോ അതും ഞെക്കി ഞെരുങ്ങി മുള്ളുകളാൽ ചുറ്റപ്പെട്ട് അതും ഫലമണിയാതെ പോയി. എന്നാൽ പിന്നീട് വിധക്കാരൻ ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് തന്റെ വിത്തെടുത്ത് തന്റെ ഇടത് കയ്യിലേക്ക് വെച്ചിട്ട് ഒരു പിടി വിത്ത് അതിൽ നിന്ന് വാരിയിട്ട് ഒന്ന് സ്വർഗത്തിലേക്ക് അരങ്ങളിൽ പ്രാർത്ഥിച്ച് ദൂരെ എറിഞ്ഞു. വചനം പറയുന്നു, 30, 60, 100 മേനി ഫലം കൊയ്തു. ഒരേ വിധക്കാരൻ ഒരേ വിത്ത്, പക്ഷേ ഒരുക്കപ്പെട്ട നിലത്ത് മാത്രം ഫലം നൽകി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ, ഞാൻ ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരനെ എന്ന് പരിചയപ്പെടുത്തവനോട് ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിൽ യേശു എന്ന ഏക രക്ഷകനെ കുറിച്ച് കേൾക്കാത്ത ആളുകളുടെ ഇടയിൽ കർത്താവ് യേശുവിൽ തൊട്ടുണർത്തപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾ, നമ്മുടെ സഭയുടെ മക്കൾ, അഭിവന്ദ്യനായ മോർക്കൂറിയിലോസ് തിരുമേനിയുടെ പ്രസിഡൻഷിപ്പിൽ ഭാരതത്തിന്റെ അനേക ഗ്രാമങ്ങളിൽ അനേക സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഭയുടെ കീഴിൽ നമ്മുടെ മക്കൾ മിഷണർമാർ വേല ചെയ്യുന്നു, കുടുംബമായി വ്യക്തികളായി. അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ മുൻനിര ശുശ്രൂഷകനാണ്, ചുമതലക്കാരനാണ്, പട്ടിമറ്റത്താണ് അതിൻ്റെ ഓഫീസ്. ഭാരതത്തിൽ അനേക സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഭയില് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കൂട്ടം, അവരുടെ ഇതിൽ തൊട്ടുണർത്തപ്പെട്ട ഒരു സഹോദരൻ ഇന്ന് അഗ്നിയുമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ കേട്ടിരിക്കാം ഈ വചനം. ഇന്നാരിലെങ്കിലും ക്രിയ ചെയ്യുന്നുവെങ്കിൽ അവരും ഈ ശുശ്രൂഷയുടെ പിന്മുറക്കാരായി നിന്ന് തോളോട് തോൾ ചേരുവാൻ തുടർന്നുള്ള ശുശ്രൂഷകൾ മുഖാന്തരമായി തരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ് കടമറ്റം, നമ്മുടെ ഇടവപ്പള്ളി മെമ്പർ കൂടിയാണ്, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ ഒരു സായാഹ്നം. ഒരുക്കപ്പെട്ട നിലങ്ങളിലേക്ക് വചനം ഇന്ന് പാകി. അമ്മയിൽ എന്ന പോലെ അത് മാംസം ധരിച്ച് രക്ഷകനെ ലോകത്തിൽ നൽകുവാനുള്ള ചുമതല അമ്മയെ പോലെ തന്നെ നമുക്ക് ഏറ്റെടുക്കുവാൻ എന്നൊരു പ്രേരണയാവട്ടെ. അതോടൊപ്പം തന്നെ ലോകപരമായ നമ്മുടെ ചില കെട്ടുകളും ചില പാപങ്ങളും ചില ആസക്തികളും വിട്ടുപിരിയുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ഒരു ഗാനം കൂടി ചേർന്ന് പാടി 7:30 ശുശ്രൂഷ ആരംഭിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരനെ പിന്നെയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോട് ക്ഷണിക്കുകയാണ്. ും
Thank you.